സിപിഐ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന സി അച്യുതമേനോന്റെ പൂർണ്ണകായ പ്രതിമ വഹിച്ചുകൊണ്ടുള്ള സ്മൃതിയാത്രയ്ക്ക് പയ്യന്നൂരിൽ തുടക്കമായി. സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗ അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം ഉയരെ പിടിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സി അച്യുതമേനോനെന്ന് സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു പറഞ്ഞു. ആധുനിക കേരളത്തെ രൂപപ്പെടുത്തിയ നിരവധി നിർണായക തീരുമാനങ്ങളും വികസന പ്രവർത്തനങ്ങളും അച്യുതമേനോന്റെ കാലത്താണുണ്ടായതെന്നും സ്മൃതിയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ അദ്ദേഹം പറഞ്ഞു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ഒക്കെ വാക്കുകളിൽ ആകൃഷ്ടനായ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. എന്നാൽ ഒരു വർഷക്കാലത്ത് ജയിൽവാസം കഴിഞ്ഞ് 1941 അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് വെളിയിലേക്ക് വരുന്നത്. ജയിലിലെ സഹതടവുകാരിൽ നിന്ന് കിട്ടിയ അറിവും അവരുമായിട്ടുള്ള സംസർഗവും ജയിലിൽ പോയ അച്യുതമേനോനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി മാറ്റുകയായിരുന്നു. പലരും ഇപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ നേതാക്കൾ പങ്കെടുത്തിട്ടില്ല എന്നാണ്. സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ, ദേശീയ കൗൺസിൽ അംഗം സത്യൻ മൊക്കേരി, ഇ ചന്ദ്രശേഖരൻ, ടി വി ബാലൻ, ഇ എസ് ബിജിമോൾ, പി കബീർ, സി എൻ ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തിരുവനന്തപുരം മ്യൂസിയത്തിന് സമീപം സ്ഥാപിക്കുന്നതിനായാണ് പയ്യന്നൂരിൽ നിർമ്മിക്കപ്പെട്ട പ്രതിമ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നത്. ശില്പി ഉണ്ണിക്കാനായാണ് 10 അടി ഉയരവും 1000 കിലോഗ്രാം ഭാരവുമുള്ള വെങ്കല പ്രതിമ നിർമ്മിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.